Zumala'i al-Ahibba'al, Assalamu alaikum wa rahmatullah, Marhaban ahlan wa sahlan ila hissatin jadida. Kootukare, kazhinja classil naam padichathu al-Qaryatul Athira enna manoharamaya oru paadamayirunnu. Adinu munpu naam oru kathu padichathu ormayundallo. Oru pithavu thante magane ezhuthiya kathayirunnu athu. Innu namukku padikkanullathu ആ കത്തിൻ്റെ മറുപടി കത്ത് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. നിങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. അർസല ഫവാസുൻ റദ്ദൻ ലി റിസാലത്തി വാലിദിഹി ബഅദ റിഹലത്തി നുഇദ്ദുഹു. അതായത് അർസല ഫവാസുൻ, ഫവാസ് അയച്ചു, റദ്ദൻ ലി റിസാലത്തി വാലിദിഹി, അവൻ്റെ പിതാവിൻ്റെ കത്തിനു മറുപടി കത്ത് അവൻ അയച്ചു. റദ്ദു റിസാല എന്ന് പറഞ്ഞാൽ മറുപടി കത്ത് എന്നാണ്. ബഅദ റിഹലത്തി, യാത്രയ്ക്ക് ശേഷം, നുഇദ്ദുഹു, നമുക്ക് ആ ലെറ്റർ, ആ കത്ത് നമുക്ക് തയ്യാറാക്കാം. അതായത് യാത്ര കഴിഞ്ഞ ശേഷം ഫവാസ് അവൻ്റെ പിതാവിന് ഒരു മറുപടി കത്ത് എഴുതി, ആ കത്ത് നമുക്ക് തയ്യാറാക്കാം. അതിനിവിടെ കത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ കത്ത് പഠിച്ചപ്പോൾ കത്തിൻ്റെ അജിസാകുകൾ പഠിച്ചിരുന്നു, കത്തിൻ്റെ ഭാഗങ്ങൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നത്? മുറുസില്, മുറുസിലു ഇലൈഹി, മുറുസില്, മുറുസലു ഇലൈഹി, തഹയ്യത്ത്, മൗദൂഉ്, ഖാതിമത്ത്, മഖാന്, അത്താരീഖ്. ഇത്രയും എന്താണ് കത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്ന ഭാഗം എഴുതി ബാക്കി ഭാഗം എന്തു ചെയ്യണം? നാം പൂരിപ്പിച്ച് ഒരു മറുപടി കത്തുണ്ടാക്കണം. നോക്കൂ, ഇവിടെ തന്നത് നമുക്ക് വായിക്കാം. വാലിദി അൽ അസീസ് അല്ലേ, കത്ത് എഴുതുന്നത് ആർക്കാണ്? പിതാവിനാണ്. അപ്പോൾ പിതാവിനെ അവിടെ അഭിസംബോധന ചെയ്തു. വാലിദി അൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. പിതാവ് മകന് കത്തെഴുതിയപ്പോൾ എങ്ങനെ വിളിച്ചത്? ഇബിനി അൽ ഹബീബ് എന്നായിരുന്നു വിളിച്ചിരുന്നത് അല്ലേ, എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ സ്നേഹമുള്ള മകനെ. ആ സ്ഥാനത്ത് ഇവിടെ പിതാവിനായപ്പോൾ എങ്ങനെ എഴുതി? വാലിദി അൽ അസീസ് എന്നെഴുതി. ഇനി അടുത്ത ഭാഗം കത്തിൻ്റെ എന്താണ്? തഹയ്യത്താണല്ലോ അല്ലേ, തഹയ്യത്തൻ. അവിടെ തഹയ്യത്ത് എഴുതണം. തഹയ്യത്തൻ, തൊയ്യിബത്തൻ, മുബാറക്കത്തൻ, വബാദ് എന്നെഴുതണം. ഇനി നമ്മളവിടെ എഴുതേണ്ടത് കത്തിൻ്റെ അതിൻ്റെ വിഷയമാണ്, മറുപടി കത്താണ്. കത്തിൻ്റെ മൗലൂ നമ്മളിവിടെ എന്തു ചെയ്യണം? എഴുതണം. അതായത് ആ കത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, പിതാവേ, നിങ്ങളയച്ച കത്തെനിക്ക് കിട്ടി, നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ യാത്ര വളരെ സന്തോഷപ്രദമുള്ള യാത്രയായിരുന്നു. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അതിൻ്റെ വാക്ക് പഠിച്ചിട്ടുണ്ട്. എൻ്റെ യാത്ര വളരെ സന്തോഷദായകമായ യാത്രയായിരുന്നു. എനിക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു. ഞാൻ ആ യാത്രയിലെടുത്ത ചില ഫോട്ടോസ്, ചില ഫോട്ടോകൾ ഇമെയിൽ മുഖേന നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അല്ലേ. പിതാവ് കത്തിൽ ആവശ്യപ്പെട്ടതാണ്, ഇമെയിലിലൂടെ നീ എനിക്ക് എന്ത് ചെയ്യണം? ഫോട്ടോസ് അയച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ കുട്ടി അതിന് മറുപടി കൊടുക്കുകയാണ്, ഞാൻ എടുത്ത ചില ഫോട്ടോസ്, ഫോട്ടോകൾ ഞാൻ ഇമെയിൽ മുഖേന നിങ്ങൾക്ക് അയച്ചു തരാം ഇൻഷാ അല്ലാ. ഇനി കത്തിൻ്റെ അവസാന ഭാഗം ഇവിടെയുണ്ട്, വശുക്രൻ, താങ്ക്സ്, നന്ദി. പിന്നെ അതിൻ്റെ വലത് ഭാഗത്ത് എഴുതേണ്ടത് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ? എന്താണ്? സ്ഥലവും ഡേറ്റുമാണ്. അപ്പോൾ ആ ചെറിയ ഡാഷ് കാണുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലം എഴുതി കൊടുക്കണം. പിന്നെയുള്ളത് മീം ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ എന്താ വേണ്ടത്? ഡേറ്റാണ്. ഡേറ്റ് നേരത്തെ കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, തീയതിയും ആ ഡേറ്റും, നടുവിൽ അതിൻ്റെ മാസവും പിന്നെ വർഷവുമാണ് എഴുതേണ്ടത്. അതിന് നേരെ ഇപ്പുറത്തെ സൈഡിൽ ഇടതുവശത്ത് എഴുതേണ്ടത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇബിനു കൽ ഹബീബ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഫവാസ്. അപ്പോൾ ഇങ്ങനെ ഈ ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക? പിതാവിന് ഫവാസ് എഴുതിയ റദ്ദു റിസാല, മറുപടി കത്ത് തയ്യാറാക്കാൻ പഠിക്കുക. അത് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, ഒരു കത്ത് തന്നാൽ പരീക്ഷകൾക്ക്, ഒരു ലെറ്റർ, ഒരു റിസാലത്ത് തന്നാൽ അതിന് മറുപടി കത്ത് എഴുതാൻ നമുക്ക് എന്തു ചെയ്യണം? കഴിയണം. അതാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലൂടെ, ഈ പ്രവർത്തനത്തിലൂടെ പഠിക്കേണ്ടത്. അതിന് നമ്മൾ കത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, ആ ഭാഗങ്ങൾ എഴുതുക, പിന്നെ കത്തിൽ എന്താണ് പറയുന്നതെങ്കിൽ ആ വിഷയം എഴുതുക. അവിടുത്തെ വിഷയം എന്താണ്? നിങ്ങൾക്ക് ഞാൻ
പിന്നെ ഇമെയിലിലൂടെ ഫോട്ടോകൾ അയച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ മുമ്പ് മറുപടി കത്തായപ്പോൾ കത്ത് കിട്ടി, നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു, എനിക്ക് സുഖമാണ്, യാത്ര വളരെ സന്തോഷപ്രദമായിരുന്നു, എനിക്ക് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു, ഇത്രയും കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് ലാസ്റ്റ് ഭാഗവും കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിൽ ചില ആയത്തുകളാണ് താഴെ തന്നിരിക്കുന്നത്, നോക്കൂ. നത്തലു വനുജീബു, നത്തലു വനുജീബു, നമുക്ക് ഓതാം ഉത്തരം പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلينظر الإنسان إلى طعامه إنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. صدق الله. سورة عبس. عبس سورة لي يدا نمسي لآيتو كالاني ده. يه آيتو بدا تندين دينان نمالي پا پڑيچ ده. കൃഷിയും അത് സംബന്ധമായ കാര്യങ്ങളാണ് അല്ലേ. ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയും കൃഷിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിൽ വായിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അള്ളാഹു പറയുകയാണ് മനുഷ്യരോട്, എന്ത്, ഫൽ യൽദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കട്ടെ എന്ന്, അവൻ്റെ ഭക്ഷണത്തിനെ പറ്റി അവൻ ചിന്തിക്കട്ടെ. ഫൽ യൽദുർ, നോക്കട്ടെ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇലാ ത്വആമിഹി, അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. അവൻ്റെ ആ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടായത് എന്നവൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല പറയുന്നു, അന്ന സ്വബബിനൽ മാ അസ്വബ, നാം ആ ഭൂമിയിലേക്ക് വെള്ളം ഒരു ചൊരിക്കൽ ചൊരിച്ചു. സ്വബ എന്ന് പറഞ്ഞാൽ ചൊരിച്ചു എന്നാണ്. അപ്പോൾ അന്ന സ്വബബിനൽ മാ, നിക്ഷയം നാം ചൊരിച്ചു മഴവെള്ളത്തെ, മാ എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തെ നാം ചൊരിച്ചു, സ്വബൻ ഒരു ചൊരിക്കൽ ചൊരിച്ചു. എന്നിട്ടോ, സുമ്മ ശക്കനല്ലർള ശക്ക, എന്നിട്ട് ഭൂമിയെ നാം പിളർത്തി, ശക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാണ്, കീറി എന്നൊക്കെയാണ്. എന്നിട്ട് ആ ഭൂമിയെ നാം പിളർത്തി എന്ന്, അതിനുശേഷമോ, ഫഅംബത്തിന ഫീഹ ഹബ്ബ, എന്നിട്ട് നാം അതിൽ ധാന്യമണികൾ മുളപ്പിച്ചു. അംബത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം മുളപ്പിച്ചു എന്നാണ്. ഫഅംബത്തിന, നാം മുളപ്പിച്ചു, ഫീഹ, ആ ഭൂമിയിൽ, ആ അർളിൽ, ഹബ്ബൻ, എന്ത് മുളപ്പിച്ചു, ധാന്യം, വിത്തുകൾ മുളപ്പിച്ചു. പിന്നെയോ, വഇനബൻ, മുന്തിരി മുളപ്പിച്ചു, വഖൽബ, പച്ചക്കറികൾ മുളപ്പിച്ചു. അഇനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി, ഖൽബ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, ഖൽറവാത്ത്. അപ്പോൾ പച്ചക്കറികളും മുന്തിരികളും ഒക്കെ നാം അതിൽ മുളപ്പിച്ചുണ്ടാക്കി. പിന്നെയോ, വസൈത്തൂനൻ, ഒലീവ് വൃക്ഷവും, സൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലീവ് മരം എന്നാണ്, ഒലീവ് വൃക്ഷവും, വനഹല, എന്തും, ഈത്തപ്പനയും, നഹല എന്ന് പറഞ്ഞാൽ ഈത്തപ്പന. വഹദായിക ഗുൽബ, പിന്നെയോ, ഇടതൂർന്ന തോട്ടങ്ങളും, ഹദീഖത്ത് ഹദായിക്ക് നിങ്ങൾക്കറിയാം തോട്ടങ്ങൾ എന്നാണ്, ഗുൽബ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള, അതായത് ഇടതൂർന്ന എന്നാണ്, ഇടതൂർന്ന തോട്ടങ്ങളെയും നാം മുളപ്പിച്ചുണ്ടാക്കി. വ ഫാക്കിഹത്തൻ, പിന്നെയോ, അതിലൂടെയൊക്കെ പഴങ്ങൾ നാം അവർക്ക് നൽകി. വ അബ്ബ, പുല്ലും നാം മുളപ്പിച്ചു. അബ്ബ് എന്ന് പറഞ്ഞാൽ പുല്ല്. അതായത് ഇവിടെ അള്ളാഹു പറഞ്ഞത്, ഭൂമിയിലേക്ക് അവൻ മഴവെള്ളം ഇറക്കിക്കൊണ്ട് ഭൂമിയെ കീറിമുറിച്ചു, പിളർത്തിയിട്ട് അതിൽ ധാന്യങ്ങൾ മുളപ്പിച്ചു, വിവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മരങ്ങളുമെല്ലാം ആ ഭൂമിയിൽ അവൻ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചു. ഈ ഇതിനെപ്പറ്റി, ഇങ്ങനെയുള്ള, ഇങ്ങനെയാണ് അവർക്ക് നാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഈ ഭക്ഷണത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ നാം അവൻ ഒരുക്കി കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? മതാ അല്ലക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്. മതാ എന്ന് പറഞ്ഞാൽ ഉപയോഗമെടുക്കാൻ, മതാ അല്ലക്കും, നിങ്ങൾക്ക് ഉപയോഗമെടുക്കാൻ വേണ്ടിയും, വലി അൻആമിക്കും, പിന്നെയോ, നിങ്ങളുടെ മൃഗങ്ങൾക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും.
അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഭൂമിയിൽ എന്തായത് ഈ കൃഷികളും മരങ്ങളും മറ്റുമെല്ലാം സംവിധാനിച്ചത്. എന്നിട്ട് മനുഷ്യൻ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്നവൻ വല്ലപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. സൂറത്തു അബസ്. ഇതിൽ നമുക്ക് അടുത്ത പേജിൽ ചില ചോദ്യങ്ങൾ കാണാം. ഈ ആയത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ഉത്തരം പറയാനാണ്. മാദ യഉമുറുല്ലാഹു തആല ലിൻസാന ഫിൽ ആയത്തിൽ കരീമ. ഈ പരിശുദ്ധമായ ആയത്തിൽ അള്ളാഹു മനുഷ്യനോട് എന്താണ് കൽപ്പിക്കുന്നത്? മാദ യഉമുറുല്ലാഹു തആല, അള്ളാഹു എന്താണ് കൽപ്പിക്കുന്നത് അൽ ഇൻസാന, മനുഷ്യനോട്? ഫിൽ ആയത്തിൽ കരീമ, ഈ ശ്രേഷ്ഠമായ ആയത്തിൽ എന്താണ് അള്ള കൽപ്പിക്കുന്നത് അല്ലെ? ആയത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഫൽ യൽനുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനോട് അവൻ്റെ ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അത് നമ്മൾ ഉത്തരമാക്കി എഴുതണം. ലി തഫക്കുരി അല്ലേ, ലി തഫക്കുരിൽ ഇൻസാനി ഇലാ ത്വആമിഹി, അവൻ്റെ ഭക്ഷണത്തെപ്പറ്റി മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. പിന്നെ കൈഫ യുവഫിറുല്ലാഹു തആല ലനാ ത്വആം, അള്ളാഹു നമുക്ക് ഭക്ഷണം എങ്ങനെയാണ് സംവിധാനിച്ചത്, എങ്ങനെയാണ് ഒരുക്കി തന്നത്? അള്ളാഹു ഭക്ഷണം നമുക്ക് എങ്ങനെയാണ് ഒരുക്കി തന്നത്? എങ്ങനെ ഒരുക്കി തന്നത്? അള്ളാഹു പറഞ്ഞല്ലോ മഴവെള്ളം ഇറക്കി തന്നു അല്ലേ. അൻസൽ അള്ളാഹു തആല അൽ മത്തറ മിനസ്സമാ, അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി. അള്ളാഹു തആല അൻസൽ അള്ളാഹു തആല അൽ മത്തറ മിനസ്സമാ, എന്നിട്ടോ മഴ ഇറക്കി തന്നു. യംബുത്തുൽ അഗ്റാസ വൽ അഷ്ജാറ ഫിൽ അർളി ബിഹാദൽ മത്തറ, ഈ മഴ കാരണം അള്ളാഹു ഭൂമിയിൽ മരങ്ങളും അതുപോലെ ചെടികളും ഒക്കെ മുളപ്പിച്ചു. എന്നിട്ട് തുസ്മീറുൽ അഷ്ജാറു വൽ അഗ്റാസു ബിമായിൽ മത്തർ അല്ലേ, ആ മഴവെള്ളം കാരണം ചെടികളും മരങ്ങളും ഒക്കെ ഫലമുള്ളതായി തീർന്നു. അങ്ങനെ അള്ളാഹു അതിലൂടെ മനുഷ്യർക്ക് എന്താണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ ഒരുക്കി തന്നു. ഇതാണ് കൈഫ യുവഫിറുല്ലാഹു തആല ലനാ ത്വആം എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ശരി, നിങ്ങൾ ഫവാസ് എഴുതിയ റദ്ദുർ റിസാല മറുപടിക്കത്ത്, പിതാവിന് എഴുതിയ മറുപടിക്കത്ത് തയ്യാറാക്കുക. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരവും എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലാഹുൽ കൗനി എന്ന് പറയുന്ന സുന്ദരമായ ഒരു പദ്യമാണ്. ഈ പദ്യവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.